ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. സങ്കീർത്തന പുസ്തകം 145 അധ്യായം 13-14 വാക്യത്തിൽ ഇപ്രകാരം പറയുകയാണ്, കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനും പ്രവൃത്തിയിൽ കാരുണ്യവാനുമാണ്. കർത്താവ് വീഴുന്നവരെ താങ്ങുന്നു, നിലം പറ്റിയവരെ എഴുന്നേൽപ്പിക്കുന്നുവെന്ന്. വീണ്ടും സങ്കീർത്തനം 12:6 വാക്യത്തിൽ പറയുകയാണ്, കർത്താവിൻ്റെ വാഗ്ദാനങ്ങൾ നിർമ്മലമാണ്, ഉലയിൽ 7 ശുദ്ധീകരിച്ചെടുത്ത വെള്ളിയാണ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ ഗ്രന്ഥത്തിൽ 8500 വാഗ്ദാനങ്ങളുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5:8 വാക്യത്തിൽ വാഗ്ദാനമാണ്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണുമെന്ന്. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 11:40 വാക്യത്തിൽ ഇപ്രകാരം പറയുകയാണ്, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുമെന്ന്. വീണ്ടും സുഭാഷിതൻ്റെ പുസ്തകം 16:3 വാക്യത്തിൽ പറയുകയാണ്, നിന്റെ പ്രയത്നം കർത്താവിൽ അർപ്പിക്കുക, നിന്റെ പദ്ധതികൾ ഫലമണിയുമെന്ന്. മത്തായിയുടെ സുവിശേഷം 6:33 വാക്യത്തിൽ പറയുകയാണ്, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം ലഭിക്കുമെന്ന്. സ്നേഹമുള്ളവരെ, നമുക്ക് നിത്യജീവൻ വരെ നമുക്ക് വാഗ്ദാനം നൽകിയിരിക്കുകയാണ്. 1 യോഹന്നാൻ 2:25 വാക്യത്തിൽ ഇപ്രകാരം പറയുകയാണ്, അവൻ നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനം ഇതാണ്, നിത്യജീവൻ. സ്നേഹമുള്ളവരെ, എങ്ങനെയുള്ളവർക്കാണ് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ ലഭിക്കുക എന്ന് പൗലോസ്ലിയ 2 കൊരിന്തോസ് 7:1 പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ വാഗ്ദാനങ്ങൾ നമുക്കുള്ളതിനാൽ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും എല്ലാ അശുദ്ധിയിൽ നിന്നും നമ്മെ തന്നെ ശുചീകരിച്ച് ദൈവഭയത്തിൽ വിശുദ്ധിയിൽ പരിപൂർണമാക്കുകയും ചെയ്യാം. സ്നേഹമുള്ളവരെ, വിശുദ്ധിയിൽ പരിപൂർണരായവർക്കാണ് ദൈവത്തിൻ്റെ എല്ലാ വാഗ്ദാനങ്ങളും ലഭിക്കുന്നത്. പൗലോസ്ലിയ വീണ്ടും പറയുകയാണ്, 2 കൊരിന്തോസ് 1:20, ദൈവത്തിൻ്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതെ എന്നു തന്നെ. സ്നേഹമുള്ളവരെ, ക്രിസ്തുവിനെ സ്വന്തമാക്കിയവന് അവനിലൂടെ എല്ലാ വാഗ്ദാനങ്ങളും ലഭിക്കുവാണ്. അതുകൊണ്ട് നമുക്കും വിശുദ്ധിയിൽ ജീവിച്ചുകൊണ്ട് ഈശോയെ സ്വന്തമാക്കുവാൻ പരിശ്രമിക്കാം. അതുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.